നമസ്കാരം. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ, ഇളയ മകൻ ബിനീഷ് കോടിയേരിയെ 4 ദിവസത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ബിനീഷിനെ ഇന്നും മറ്റ് 3 ദിവസങ്ങളിലായി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ അറിവാകാൻ സാധിക്കും. മയക്കുമരുന്ന് കടത്ത് കേസുമായി ബന്ധപ്പെട്ട മുഹമ്മദ് അനൂപ് എന്ന വ്യക്തി ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ്. അതായത് ബിനീഷിനു വേണ്ടി ബിസിനസ്സും മറ്റു കാര്യങ്ങളുമെല്ലാം, മയക്കുമരുന്ന് അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് ഈ മുഹമ്മദ് അനൂപ് എന്ന വ്യക്തിയാണ് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. അതായത് ബിനീഷ് കോടിയേരിയുടെ ഒരു കയ്യാളായി ഇയാൾ പ്രവർത്തിക്കുകയായിരുന്നു, ബിനാമിയായി തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. ഈ മയക്കുമരുന്ന് അതുപോലെ മറ്റ് പല ബിസിനസ്സുകളിലും അനധികൃതമായി നടത്തി വന്നിരുന്ന പല ബിസിനസ്സുകളും ബിനീഷ് കോടിയേരിയുടെ സ്വന്തമായ ബിസിനസ്സുകളാണ്. അയാൾ തന്നെ നേരിട്ട് നടത്തിയിരുന്ന ബിസിനസ്സുകളാണ്. അതിൽ ഒരു ബിനാമി മാത്രമായിരുന്നു, അല്ലെങ്കിൽ അതിൽ ഒരു വെറും ഒരു പങ്കാളി സഹായി മാത്രമായിരുന്നു മുഹമ്മദ് അനൂപ് എന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എല്ലാത്തിന്റെയും സൂത്രധാരനും എല്ലാത്തിനും വേണ്ടി പണം മുടക്കിയിരുന്നതും ബിനീഷ് കോടിയേരി തന്നെയാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ബിനീഷിന്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ തന്നെ ഇതുവരെ എത്തി നിൽക്കുന്ന കാലം, അത്രയും കാലം വെറും ഉടായ്പകളും വെറും തട്ടിപ്പുകളും അതുപോലെ തന്നെ ഉടായ്പ് തമ്പുരാനായി വിലസിയിരുന്ന കാലമാണ്. തുടക്കം മുതൽ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നുള്ള ആ നിലയ്ക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും എല്ലാവിധ താന്തോന്നിത്തരങ്ങളോടും കൂടി കുത്തഴിഞ്ഞ ഒരു ജീവിതം നടത്തി വന്നിരുന്ന ഒരു വ്യക്തിയാണ് ബിനീഷ് കോടിയേരി എന്ന് വ്യക്തമാകുന്നു. അയാളുടെ മുൻകാല ചരിത്രം ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അയാൾ തല്ലിയും തല്ലുകൊണ്ടും പേരെടുത്ത SFI കാലം മുതൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് വരെയുള്ള ആ കാലഘട്ടത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ സംഭവബഹുലമായ ഒരു ജീവിതം. അതായത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, വിദേശത്ത് ബിസിനസ്സിലൊക്കെ തന്നെ ഉടായ്പകൾ, ഇങ്ങനെ ഒരു സംഭവബഹുലമായ ഒരു വൃത്തികെട്ട ചരിത്രമാണ് ഇയാൾക്കുള്ളത് എന്ന് മനസ്സിലാകുന്നു. ഒരു മലയാള സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർന്ന ഒരു സിനിമാ കഥയാക്കാൻ പറ്റിയ ഒരു ജീവിത ക്രമമാണ് ബിനീഷ് കോടിയേരി നയിച്ചു വന്നിരുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മയക്കുമരുന്ന് കേസിലെ പ്രതിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ അറസ്റ്റിലാകുമ്പോൾ 36 വയസ്സുകാരനായ ബിനീഷ് ഇന്ന് ഇന്ത്യക്ക് പുറത്തുമൊക്കെ ബന്ധങ്ങളുള്ള ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ഈ മുഹമ്മദ് അനൂപുമായുള്ള ബന്ധം വെറും ഒരു ഇപ്പോൾ പുറത്തു വന്ന കാര്യം മാത്രം, ഇതിനു മുൻപും പല ഇത്തരത്തിലുള്ള ഇടപാടുകളും ഇത്തരത്തിലുള്ള ഒരുപാട് ബന്ധങ്ങളും ഒക്കെ ഇയാൾക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ തന്നെ ബിനീഷ് കോടിയേരി ചർച്ചകളിലൊക്കെ ഇടം പിടിച്ചിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രവർത്തന മേഖല തലസ്ഥാനത്തേക്ക് മാറ്റിയപ്പോൾ ബിനീഷിന്റെ പഠനം ഇവിടെയായി. SFIയുടെ പ്രവർത്തകനായി ബിനീഷ് സമരങ്ങളിലും അതുപോലെ തന്നെ ഈ സംഘടനകളിലുമൊക്കെ മുമ്പിൽ നിന്ന് നയിച്ച വ്യക്തിയായിരുന്നു. അക്കാലത്ത് പോലീസിന്റെ കയ്യിൽ നിന്നൊക്കെ തല്ലുകിട്ടിയിട്ടുണ്ട്. സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ രജനി എസ് ആനന്ദിന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൊക്കെ ഇയാൾ മുന്നിൽ നിന്ന് SFIയെ നയിച്ചിരുന്നു. ഗുണ്ടപ്രതിച്ഛായയാണ് പൊതു സമൂഹത്തിൽ ഇയാൾക്ക് ഉണ്ടായത്. ഒരുപാട് ഗുണ്ടാസംഘങ്ങളുമായി, തിരുവനന്തപുരത്തെ ഒരുപാട് ഗുണ്ടാസംഘങ്ങളുമായൊക്കെ ഇയാൾ അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് അക്കാലത്ത് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഏതായാലും ആ രീതിയിൽ തന്നെ അച്ഛന്റെ തണലിൽ സകല തെമ്മാടിത്തരങ്ങളും കാണിക്കുന്ന ഒരു മകനായി തന്നെയാണ് ബിനീഷ് കോടിയേരി വളർന്നു വന്നത്. ഇതിനൊക്കെ മൗനാനുവാദം കൊടുക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്നൊക്കെ ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അതുപോലെ സിനിമയുടെ മായാലോകത്തേക്ക് എത്തുകയായിരുന്നു പിന്നീട്. MA ബേബിയുടെ മകനും ബിനീഷും അഭിനയിച്ച 2005 പുറത്തിറങ്ങിയ 5 Fingers എന്ന ചിത്രമായിരുന്നു ആദ്യ ചിത്രം. തുടർന്ന് പല ചിത്രങ്ങളിലും വേഷമിട്ടു. അതുപോലെ തന്നെ സിനിമാ ക്രിക്കറ്റ് ലീഗിലും ഒരു കൈ പരീക്ഷിച്ചു. അതുപോലെ ഒരുപാട് ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് ബിനീഷ് കോടിയേരിക്കെതിരെ ഉണ്ടായത്. അത് എല്ലാ മേഖലയിലും, അതായത് ഈ പ്രവർത്തിക്കാവുന്ന ബിസിനസ് അതുപോലെയുള്ള എല്ലാ മേഖലകളിലും പോയി കൈയിടുകയായിരുന്നു ഇയാൾ അച്ഛന്റെ തണലിൽ നിന്നുകൊണ്ട്. എല്ലാവിധ സഹായങ്ങളുമായി അച്ഛൻ കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഏതാണ്ട് ആ പ്രതീക്ഷയൊക്കെ സഫലമാവുകയും ചെയ്തു. വിവാദ സംഭവങ്ങൾക്കൊപ്പം ഒരു വശത്ത് ബിനീഷ് കോടിയേരിയുടെ പേര് സ്ഥിരമായി തന്നെ പലപ്പോഴായി പല വാർത്തകളിലും പല വിവാദ സംഭവങ്ങളിൽ നമ്മൾ ഉയർന്നു കേട്ടിരുന്നു. കവിയൂർ കേസിൽ സംശയിക്കപ്പെട്ടെങ്കിലും CBIയുടെ കുറ്റപത്രത്തിൽ ബിനീഷിന്റെ പേരുണ്ടായിരുന്നില്ല. ടോട്ടൽ ഫോർ യു ശബരിനാഥ് എന്ന വ്യക്തിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേര് ഉയർന്നു വന്നു. അതുപോലെ തന്നെ ബംഗളൂരുവിൽ നടന്ന ഒളിക്യാമറ ഓപ്പറേഷനിൽ ഒരു റഷ്യക്കാരിയുമായി നിൽക്കുന്ന ബിനീഷിന്റെ ചിത്രം പുറത്തു വന്നു. അത് പെൺവാണിഭ സംഘവുമായുള്ള ബന്ധങ്ങളായിട്ടാണ് വാർത്തകൾ വന്നത്. അത്തരത്തിൽ നിരവധി അനവധി ബന്ധങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടിരുന്നു. അതുപോലെ ദുബായിലെ സാമ്പത്തിക തട്ടിപ്പ് കേസ് നമ്മൾ മറന്നിട്ടില്ല. 13 കോടി രൂപ UAE പൗരിൽ നിന്ന് തട്ടിയെടുത്തു. അതുപോലെ തന്നെ സഹോദരൻ ബിനോയ്ക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. അതിലും ബിനീഷ് കോടിയേരിയുടെ പങ്ക് വ്യക്തമായിരുന്നു. വിവാദ നായകനായിരിക്കുമ്പോഴും പാർട്ടി പരിപാടികളുടെയും സമ്മേളനങ്ങളുടെയും ഒക്കെ ഇവന്റ് മാനേജ്മെന്റ് ചുമതല ബിനീഷ് കോടിയേരിക്കായിരുന്നു. എന്നിട്ടാണ് പറയുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ മകന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല, സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ എന്തിനാണ് ക്രൂശിക്കുന്നത് എന്നൊക്കെ MV ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ തന്നെ ഇടതുപക്ഷ ന്യായീകരണവാദികളും ഒക്കെ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന്
പൊതുജനം സംശയിച്ചു പോവുകയാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളുടെയും ഇയാൾക്ക് ചിലപ്പോൾ പാർട്ടിയുടെ ഒരു അംഗത്വമോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എസ് എഫ് ഐയിലൊക്കെ അംഗത്വമുണ്ടായിരുന്നു, തുടർന്ന് ഡിവൈഎഫ്ഐയിലും അംഗത്വമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു, അറിയില്ല. സി പി എമ്മിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിൽ സജീവമായ ഒരു അംഗമായിരുന്നു ഇയാൾ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ എല്ലാത്തിലും, പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും വളരെ സജീവമായി തന്നെ നിന്നിരുന്ന വ്യക്തിയാണ് ഈ ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ. അതുപോലെ അയാൾ എത്തിപ്പെടാത്ത മേഖലകളില്ല, അല്ലെങ്കിൽ എത്തിപ്പെടാത്ത വിവാദങ്ങളില്ല. സംഭവബഹുലമായ ഒരു ജീവിത പരമ്പര തന്നെയാണ് ഈ 36 വയസ്സിനുള്ളിൽ ഈ വ്യക്തി ഇവിടെ നടത്തിക്കൂട്ടിയത്. ഈ ഇതിനിടയ്ക്ക് എത്രയോ വലിയ വലിയ കമ്പനികളുടെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു, ഡയറക്ടർ ബോർഡ് അംഗമായി ചുമതലയേറ്റു, പല കള്ള കമ്പനികളും നടത്തി, അവിടെ ടാക്സ് വെട്ടിപ്പും മറ്റ് പരിപാടികളും ആസൂത്രണം ചെയ്തു. ഇപ്പോൾ ഈ പറയുന്നത് ആരോപണങ്ങൾ ശരിയാണെങ്കിൽ മയക്കുമരുന്ന് കടത്ത കേസുമായി ബന്ധപ്പെട്ട ബംഗളൂരുവിലെ ഒരു കിങ് മേക്കർ തന്നെയാണ് ബിനീഷ് കോടിയേരി എന്ന് പറയേണ്ടി വരും. ആ രീതിയിലാണ് കാര്യങ്ങളും അന്വേഷണവും ഒക്കെ പുരോഗമിക്കുന്നത്. 4 ദിവസം കൊണ്ട് ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർത്തീകരിക്കുമോ എന്നറിയില്ല. എന്തൊക്കെയായാലും ഇത് വലിയ ഒരു സംഭവബഹുലമായ ജീവിതത്തിന്റെ ഒരു ഏടായിട്ട് തന്നെ ഇത് കാണേണ്ടി വരും. ഒരു പുസ്തകമായി തന്നെ ഇത് കാണേണ്ടി വരും. തുടർന്ന് അങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാകും എന്ന് നമുക്കറിയില്ല. എന്തായാലും ആരോപണങ്ങളുടെ പെരുമഴ, വിവാദങ്ങളുടെ പെരുമഴ, രാഷ്ട്രീയ ചർച്ചകളിലെ നിറ സാന്നിധ്യം, എവിടെയും എങ്ങനെയും ഇങ്ങനെ പേരെടുക്കാൻ ഇങ്ങനെ ഒരു വ്യക്തിക്ക് കഴിയൂ, ഇങ്ങനെയുള്ള വ്യക്തികൾ അധികം ഉണ്ടാകില്ല, ഇതൊക്കെ തന്നെ അച്ഛന്റെ തണലിൽ നിന്നുകൊണ്ട് മകൻ നടത്തുന്ന കാര്യങ്ങളാണ് എന്നത് സുവ്യക്തം. എന്നിട്ടും സി പി എമ്മും അങ്ങനെയുള്ള ന്യായീകരണവാദികളും ഒക്കെ ഇയാളെയും ഇയാളുടെ അച്ഛനെയും ഒക്കെ എന്തിനാണ് ന്യായീകരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പാർട്ടി പ്ലീനങ്ങളിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. പാർട്ടി നേതാക്കളുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ. ഗണപതി ഹോമം കഴിക്കരുത്, അമ്പലത്തിൽ പോകരുത് എന്ന് പറയുന്നവർക്ക് പാർട്ടി സെക്രട്ടറിയുടെ മകൻ എന്ത് ചെയ്യണം, അയാൾ ഇങ്ങനെ ചെയ്യരുത്, ഈ രീതിയിൽ അയാളെ ചെയ്യാൻ അനുവദിക്കരുത്, അയാളെ വിലക്കണം എന്ന് പാർട്ടി സെക്രട്ടറിയോട് പറയാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. അതിനെ തുടർന്ന് എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് സിനിമ, മയക്കുമരുന്ന്, അതുപോലെ തന്നെ കേരളത്തിലെ പല മാഫിയ സംഘങ്ങളുമായും ഒക്കെ ഇയാൾക്ക് ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയായാലും ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിന്റെ ദുഃഖവും വേദനയും നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ മക്കളെ ഇങ്ങനെ കയറൂരിവിടരുത് എന്നുള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ. മൂത്ത മകനാണെങ്കിൽ ഒരു ബിഹാറി പെൺകുട്ടിയിൽ ഒരു കുട്ടിയെ ജനിപ്പിച്ച് അതും ഒരു വലിയ വിവാദമായി. അതിന്റെ DNA പരിശോധനയും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ചയാകുന്നില്ല. എന്താണ് ഏതാണ് എന്നറിയില്ല. മുംബൈയിലാണ് കേസ് ഇപ്പോൾ നടക്കുന്നത്. എന്തൊക്കെയായാലും മക്കളെ കൊണ്ട് നമ്മൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറിയിൽ സൂചിപ്പിച്ചു, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് മക്കളായി പുറത്തു വരിക ഈ ജന്മത്തിൽ എന്ന് പറഞ്ഞു. അത് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ ഏതാണ്ട് സമ്പൂർണ്ണമായി സത്യമായി തന്നെ ഭവിച്ചിരിക്കുന്നു. വളരെ സങ്കടകരം തന്നെ. മാത്രമല്ല, വിദ്യാർത്ഥി സംഘടനാ കാലം മുതലേ ബിനീഷിന്റെ പേരിൽ ഉയർന്ന വിവാദങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ എന്ന അച്ഛന് ഒരുപാട് തലവേദന പാർട്ടിയിൽ ഉണ്ടാക്കിയിരുന്നു. ഒരുപാട് ഈ ഗ്രൂപ്പിസവും മറ്റു കാര്യങ്ങളും ഒക്കെ പാർട്ടിയിൽ ഇപ്പോൾ വലിയ കാര്യമായി നിൽക്കുകയാണ്. ഈ കോടിയേരി ബാലകൃഷ്ണന്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ് പാർട്ടിയിൽ എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഇതൊരു ഊരാക്കുടുക്ക് തന്നെയാണ്. തീർച്ചയായും മയക്കുമരുന്ന് കടത്തുമായുള്ള കേസും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ തന്നെ ജാമ്യമില്ലാത്ത കുറ്റങ്ങളാണ്. ഇതൊക്കെ അന്വേഷിച്ച് ഇതൊക്കെ തെളിയുകയാണെങ്കിൽ തീർച്ചയായും ആജീവനാന്തം ജയിലിൽ കിടക്കേണ്ടി വരും. എന്തായാലും ഈ മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത് എന്നൊക്കെ പറയുന്നത് സത്യമായി വരികയാണ്. ഏത് മക്കളായാലും, ഏത് മാതാപിതാക്കളായാലും കുട്ടികളെ നേർവഴിക്ക് നടത്താൻ പഠിക്കണം. ഇതുപോലെ ഒരുപാട് സഖാക്കന്മാരുടെ മക്കളും ഒക്കെ ഉണ്ട്, അവരൊക്കെ നേർവഴിക്ക് നല്ല രീതിയിൽ പഠിച്ചും ജോലി നേടിയും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ എന്തും കാണിക്കാവുന്ന പരുവത്തിലേക്ക് എത്തി എല്ലാം സ്വാതന്ത്ര്യവും നൽകി ഈ മകനെ ഇങ്ങനെ ആക്കിയതിൽ കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമായ ഒരു പങ്കുണ്ട് എന്നാണ് നമുക്ക് പൊതുവെ പറഞ്ഞു വെക്കാനുള്ളത്. എന്തൊക്കെയായാലും കേസും മറ്റന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ കാര്യമായി തന്നെ നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.